ഇനി നമുക്കായിരിക്കും പോത്തുങ്കാലയ്ക്കാൻ വേണ്ടി ചുരം കയറേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട്ടായിരിക്കും. അയച്ചു നോക്കിയപ്പോൾ ഹായ് ഗൈസ്, മിന്നാണ്. ആദ്യം കണ്ടത് ഞാൻ ഒരു കൊല്ലം മുന്നേട്ട വീഡിയോ ആണ്. അതായത് 2020 നവംബറില്, അന്ന് വയനാട്ടില് പോത്തുങ്കാല ഹിറ്റായി നിൽക്കുന്ന സമയം. കോഴിക്കോടുള്ളവരും മലപ്പുറത്തുള്ളവരും കണ്ണൂരുള്ളവരും പോത്തുങ്കാല കഴിക്കാൻ വേണ്ടി മാത്രം വയനാട്ടിലേക്ക് കയറുന്ന സമയം. അന്ന് നമ്മളെ മോദീസ് മക്കാരിലെ മോദിക്ക് ഇറക്കിയ പോത്തുങ്കാല് ഇപ്പോഴും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ മുഗദാറിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്ന ഒരു കടയാണ് മോദിക്കാനും മോദീസ് മക്കാനും. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, പുറത്തും അകത്തുമായിട്ട് അത്യാവശ്യം ഡൈനിങ് സ്പേസ് ഒക്കെ മോദിക്ക് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കേരള ഫുഡ് ട്രിപ്പ് എടുത്ത മല്ലു ഫുഡ് ബ്ലോഗറും എന്റെ കമ്പനിക്കാരും ഉണ്ട് കൂടെ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മോദീസ് മക്കാലിൽ ഒന്ന് ചായ കുടിക്കലുണ്ടെങ്കിലും ഇത് മല്ലു ഫുഡ് ബ്ലോഗറിന്റെ കേരള ഫുഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് കയറിയതാണ്. ഇനി നമുക്ക് വന്ന പരിപാടിയിലേക്ക് കടക്കാം. കുക്കറിൽ സ്ലോ കുക്ക് ചെയ്ത് വെച്ച പോത്തുങ്കാലെടുത്ത് മസാലയ്ക്ക് ഇടലാണ് അടുത്ത പരിപാടി. വിളിച്ച് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നന്നാവാ. നമ്മൾ രണ്ട് കാലാണ് എടുത്തത്. തൂക്ക കണക്കിനാണ് ഇവിടെ റേറ്റ് വരുന്നത്. 1 കിലോന് 500 rupees ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മളെടുത്ത് രണ്ട് കാലും 1 കിലോന് അടുത്തില്ല. ഇനി നോർമൽ വലുപ്പത്തിൽ അത്യാവശ്യം മീറ്റൊക്കെ ഉള്ള ഒരു കാലെടുക്കുകയാണെങ്കിൽ തന്നെ 300-400 ആ റേഞ്ചിൽ റേറ്റ് വരുള്ളൂ. മോദിക്കാൻ്റെ സ്പെഷ്യൽ മസാലയിൽ ആ രണ്ട് കാലം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ച് റെസ്റ്റിൽ വെക്കും ചെറിയ തീയിൽ. ഇതിൻ്റെ ഈ മസാലയ്ക്ക് ഉള്ളിലേക്ക് നല്ലോണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ലേശം നേരം ശ്രമിച്ചേ പറ്റുള്ളൂ. കുറേ നേരമൊന്നും വേണ്ട, കുറച്ച് നേരം, ഒരു 10-20 മിനിറ്റ് അത്ര മതി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ സാധനം ടേബിളിലെത്തി. രണ്ട് പോത്തിൻ്റെ കാലും കൂടെ കഴിക്കാൻ നമ്മളെ കണ്ണച്ചത്തിരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കാലും പത്തിരിയും മാത്രമല്ല, പോത്ത് ചുട്ടുണ്ട്. മോദിക്കാരൻ്റെ സ്പെഷ്യലാണ്. എന്തായാലും അവിടെ സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് കഴിച്ചു നോക്കാൻ. അത് ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടെ. സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ മീറ്റൊക്കെ നല്ല സോഫ്റ്റാണ്. സാധനം ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് എന്നെ കയ്യിൽ മീറ്റ് പോരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓവറായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഗ്രേവിയിൽ മിക്സ് ചെയ്ത് വെച്ച ആ മീറ്റ് ആ പത്തിരിപ്പിലേക്ക് എടുത്തു വെച്ച് ആ പത്തിരിമെന്നൊരു കഷ്ണം കീറി ആ മീറ്റും പത്തിരിയോട് കൂട്ടി ആ ഗ്രേവിയിൽ മുക്കിയെടുത്തിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത്രയും വോയിസ് ഓവർ കൊടുത്തപ്പോൾ തന്നെ എനിക്കിത് ഒന്നുകൂടി കഴിക്കാൻ പോതിയ മിക്കവാറൊന്ന് ഞാൻ വൈകുന്നേരം ഇനിയും പോവും. നമ്മളപ്പുറത്ത് പോത്തുങ്കാലിൻ്റെ പരിപാടി വെക്കുമ്പോഴേ ഇവിടെ ചുട്ട പോത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ തീരുണ്ട്. അപ്പം ഞാൻ മെല്ലെ ഇതിലേക്ക് വന്നതാണ്. പോത്ത് ചുട്ടതാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ ടേസ്റ്റ് ചെയ്യാനും, അടിപൊളി സാധനം. ഇനിയാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്. കാലിലുള്ള മജ എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ. ഈ ഒരു മജക്കാണ് ഫാൻസ് കൂടുന്നില്ലെങ്കിലും എനിക്ക് ഈ ഒരു സാധനം വലിയ ഇഷ്ടമില്ല. നമ്മളകത്തുനിന്ന് ഈ സാധനം കുത്തുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെല്ലാവരും കൂടി അകത്തേക്ക് നോക്കി കാത്തെന്തോ വലിയ അടിയെന്തോ നടക്കുന്നു വിചാരിച്ചു. ശരിക്കും പോത്തുകാല് കഴിക്കാൻ പോണതും അതിൻ്റെ ഈ മജ കുത്തിയെടുക്കണമൊക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. കമ്പനിക്കാരൊക്കെ ആയിട്ട് പോയാൽ നല്ല രസമാണ്. അപ്പുറത്തുള്ള
അടിച്ച ഫീലുണ്ടോ? അവിടെ പൈക്കട്ടൻ, മുന്തിരിക്കട്ടൻ, അതിർപ്പക്കട്ടൻ, ഓമനക്കട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചായകളും ഉണ്ട്. കട്ടനും അടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇതുവരെ മോദിഖാന്റെ കടയിൽ പോവാത്തവരുണ്ടെങ്കിൽ, ചുട്ട ബീഫും പോത്തുങ്കാലൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.